ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗബ്രി തൻ്റെ നയം വ്യക്തമാക്കുകയാണ്. ഒരിക്കലും എന്നെയും ജാസ്മിനെയും ആർക്കും പിരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്കിടയിൽ എന്താണുള്ളതെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. എന്തുകൊണ്ടാണ് ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് യാത്ര പറയുമ്പോൾ, വീട്ടിനുള്ളിലെ എല്ലാവരുടെയും പേരെടുത്ത് യാത്ര പറയുമ്പോൾ ജാസ്മിൻ്റെ പേര് മാത്രം പറഞ്ഞില്ല? അതിന് മറുപടിയുമായി ഗബ്രി, നേരത്തെ തന്നെ ജാസ്മിൻ്റെ അടുത്ത് ഞാൻ യാത്ര പറഞ്ഞതാണ്. വീണ്ടും അവിടെ വച്ച് പേരെടുത്ത് പറഞ്ഞാൽ ജാസ്മിൻ അത് കൂടുതൽ വിഷമിപ്പിക്കും. അതുമല്ല, പോകുന്നു എന്ന് അപ്പോഴും എനിക്ക് വിശ്വാസം വന്നില്ല. അതുകൊണ്ടാണ് ജാസ്മിൻ്റെ പേരെടുത്ത് യാത്ര പറയാഞ്ഞത് എന്നാണ് ഗബ്രി പറയുന്നത്. ഞങ്ങളുടെ ഇടയിലുള്ള റിലേഷൻ എന്താണെന്നതിൻ്റെ ക്ലാരിറ്റി എനിക്കും ജാസ്മിനും നന്നായിട്ടുണ്ട്. ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തോന്നിയത് തന്നെയാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്നാണ് ഗബ്രി പറയുന്നത്. ഞങ്ങളുടെ ഇടയിലുള്ള ആ ഇഷ്ടം അവിടെയുള്ളവരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ഗബ്രി പുറത്താകുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ബിഗ് ബോസ് ഇവർക്ക് കൊടുത്തിരുന്നു. നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് പോയി സംസാരിക്കാം. ആ സമയത്ത് ഗബ്രിയും ജാസ്മിനും അവരുടെ ഇഷ്ടം പറയുകയും പുറത്തിറങ്ങിയിട്ട് നമുക്ക് സംസാരിച്ച് തീരുമാനമെടുക്കാം എന്നാണ് ഗബ്രി പറയുന്നത്. ഗബ്രിയുടെ ഇൻ്റർവ്യൂ കാണുമ്പോൾ ഗബ്രി നന്നായി കളിക്കാനും സംസാരിക്കാനും കഴിവുള്ളൊരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജാസ്മിനുമായുള്ള ഡ്രാമ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഗബ്രി ഇപ്പോഴും ഇറങ്ങേണ്ടി വരില്ലായിരുന്നു. കൂടാതെ ജിൻഡോയുമായുള്ള വാക്ക് തർക്കങ്ങൾ ഗബ്രിക്ക് നെഗറ്റീവ് ഉണ്ടാക്കി. എന്നിരുന്നാലും തുടർന്ന് ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക.